Assalamu alaykum ahibai al-azza fi as-saff al-thalith. Ahlan bikum ila dars al-yawm. Moonam class ile ente ettavum priyappetta sneha nadigalaya vidyarthikale innathe class ilekku ningalkellavarkkum swagatham. Ahlan wa sahlan ya ahbabi. Nastami'u ila qissati Jabir. Jabirinte kathayilekku namukku shraddhikkam. തനാവല ജാബിർ അൽ ഫതൂറ ജാബിർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അൽ ഫതൂർ രാവിലത്തെ ഭക്ഷണം കഴിച്ചു വഅസ്രായിലൽ മദ്രസതി എന്നിട്ട് അവൻ സ്കൂളിലേക്ക് ദ്രുതിയിൽ പുറപ്പെട്ടു വകാനത്തിൽ ഹാഫില ജാഹിസ ലിറിഹലതി അവിടെ ഒരു ബസ് ഉണ്ടായിരുന്നു ബസ് യാത്ര പോകാൻ റെഡിയായി നിൽക്കുകയാണ് വകാന ഫിൽ ഹാഫില ബഅദു അസ്ദിഖായിഹി ആ ബസ്സിൽ അവന്റെ ചില കൂട്ടുകാരുണ്ടായിരുന്നു റഖിബ ജാബിർ അൽ ഹാഫില ജാബിർ ബസ്സിൽ കയറി ജാബിർ ബസ്സിൽ കയറി ഫസദീഖുഹു രാഹുൽ ഫിൽ ഹാഫില അവന്റെ കൂട്ടുകാരൻ രാഹുലും ബസ്സിൽ ഉണ്ടായിരുന്നു മൻ സദീഖ് ജാബിർ ജാബിറിന്റെ കൂട്ടുകാരന്റെ പേരെന്താണ് രാഹുൽ രാഹുലും ആ ബസ്സിൽ ഉണ്ടായിരുന്നു അവർ രണ്ടുപേരും കണ്ടപ്പോൾ തന്നെ രണ്ടുപേരും സംഭാഷണം ആരംഭിച്ചു അവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങി ഇലൽഹിവാരി കൂട്ടുകാരെ നമുക്ക് സംഭാഷണത്തിലേക്ക് ശ്രദ്ധിക്കാം എവിടെയാണ് സംഭാഷണമുള്ളത് നമ്മുടെ പാഠപുസ്തകത്തിലെ 31-ാമത്തെ പേജിലാണ് ആ ഹിവാറുള്ളത് നമുക്കങ്ങോട്ട് ശ്രദ്ധിച്ചാലോ അയ്യുഹത്തുല്ലാബുൽ അഇസ ഇസ്തമിഉ ഇലൽ ഖിറാഅ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ വായിക്കുന്നതിലേക്ക് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുമോ ഹാദാ യൗമുന ജാബിർ അഹ്ലൻ യാ രാഹുൽ രാഹുൽ അഹ്ലൻ വസഹ്ലൻ യാ ജാബിർ ജാബിർ ശുക്രൻ മതാ വസ്വൽത രാഹുൽ തവ്വൻ ഹൽ തനാവൽത ഫതൂറ ജാബിർ അയ്വ രാഹുൽ മഅക ഉദ ജാബിർ നഅം ഐന നദ്ഹബു അവ്വലൻ രാഹുൽ ഊട്ടി ثم കൊടൈക്കനൽ ജാബിർ മാഷാ അല്ലാഹ് ഹാദാ യൗമുനാ അഹ്ലൻ യാ രാഹുൽ അഹ്ലൻ വസഹ്ലൻ യാ ജാബിർ ശുക്രൻ മതാ വസൽത തവ്വൻ ഹൽ തനാവൽത ഫതൂറ അയ്വ മാ തവദ നാം ഐന നദ്ഹബു അവ്വലൻ ഊട്ടി ജാബിറും രാഹുലും വായിച്ചത് കൂട്ടുകാർ കേട്ടില്ലേ ഇനി നമുക്ക് ഒരുമിച്ച് വായിക്കാം നിങ്ങളും മാഷ കൂടെ വായിക്കുമോ മാഷ വായിക്കുന്നതിന്റെ കൂടെ നിങ്ങളും നോക്കി വായിക്കണേ ഹാദാ യൗമുന വായിക്കുന്നില്ലേ ഹാദാ യൗമുന ജാബിർ അഹ്ലൻ യാ രാഹുൽ രാഹുൽ അഹ്ലൻ വസഹ്ലൻ യാ ജാബിർ ജാബിർ ശുക്രൻ മതാ വസൽത രാഹുൽ തവ്വൻ ഹൽ തനാവൽത ഫതൂറ ജാബിർ അയ്വ രാഹുൽ മഅക ഉദ ജാബിർ നഅം ഐന നദ്ഹബു അവ്വലൻ രാഹുൽ ഊട്ടി സുമ്മ കൊടൈക്കനാൽ ജാബിർ മാഷാ അല്ലാ കൂട്ടുകാർ മാഷ കൂടെ വായിച്ചില്ലേ ഇനി നമുക്ക് ഈ വായന ജാബിറിന്റെയും രാഹുലിന്റെയും സ്വരത്തിൽ അർത്ഥസഹിതം കേൾക്കാം ഇത് നമ്മുടെ ദിവസമാണ് വെൽക്കം രാഹുൽ അഹ്ലൻ വസഹ്ലൻ യാ ജാബിർ മോസ്റ്റ് വെൽക്കം ജാബിർ ജാബിറെ സ്വാഗതം
ശുക്രാൻ മാതാ വസൽത താങ്ക്യു നീ എപ്പോഴാണ് എത്തിയത് തൗവൽ ഹൽ തനാവൽത്തൽ ഫതുറ ഇപ്പോൾ നീ രാവിലത്തെ ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ അയവ നിന്റെ കയ്യിൽ ഉച്ചഭക്ഷണം ഉണ്ടോ ലഞ്ച് ഉണ്ടോ ആദ്യം നമ്മൾ എവിടെ പോകും ഊട്ടി സുമ്മ കൊടൈക്കനാൽ ആദ്യം നമ്മൾ ഊട്ടിയിൽ പോകും പിന്നെ കൊടൈക്കനാലും പോകും മലയാള ആശയസഹിതമുള്ള വായന കൂട്ടുകാർ ശ്രദ്ധിച്ചില്ലേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ മനസ്സിലായിട്ടുണ്ടല്ലേ ഹാദാ യമുന എന്ന നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന സംഭാഷണത്തിൽ ചില പുതിയ വാക്കുകൾ വന്നിട്ടുണ്ട് അവ നമുക്ക് വായിച്ചു നോക്കാം അവയുടെ പര്യായ പദം അതായത് മുത്തറാദിഫായ അതേ അർത്ഥത്തിൽ വരുന്ന മറ്റു അറബി പദങ്ങളും നമുക്ക് പരിചയപ്പെടാം തനാവല തനാവല എന്നുള്ളതിന് അറബിയിൽ തന്നെ പറയുന്ന മറ്റൊരു വാക്ക് ഏതാണ് മുത്തറാദിഫായ വാക്ക് അക്കല എന്താണ് രണ്ടിൻ്റെയും അർത്ഥം എന്താണ് കഴിച്ചു ഭക്ഷണം കഴിച്ചു എന്നാണ് തവ്വൻ തവ്വൻ എന്നുള്ളതിൻ്റെ അറബിയിൽ തന്നെയുള്ള മുത്തറാദിഫായ പര്യായ പദം ഏതാണ് അൽഹീൻ എന്താണ് അതിൻ്റെ അർത്ഥം ഇപ്പോൾ അയ്വ നോക്കൂ അയ്വ നമ്മൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ വായിൽ നിന്ന് കേൾക്കുന്ന ഒരു വാക്കാണ് അയ്വ അതിൻ്റെ നേരെയുള്ള മറ്റൊരു പദം ഏതാണ് നഅം അതിൻ്റെ അതേ അർത്ഥത്തിലുള്ള പദമാണ് നഅം അതേ എന്നർത്ഥം നോക്കൂ ഉച്ചക്ക് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് ഒദാ എന്ന് പറയുക അതിനെന്താണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് ലഞ്ച് ഉച്ചഭക്ഷണം ഉച്ചയൂണ് എന്നൊക്കെ പറയില്ലേ നമ്മൾ അതാണ് വജ്ബത്തു ളഹീറ ഒദാ എന്നുള്ളതിൻ്റെ പര്യായ പദം മുത്തറാദിഫായ പദം ഏതാണ് വജ്ബത്തു ളഹീറ ഉച്ചയ്ക്കുള്ള ഭക്ഷണം ലഞ്ച് ഇനിയും ചില വാക്കുകളുടെ ആശയങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാം കൂട്ടുകാരെ നിങ്ങൾക്ക് ആദ്യമേ അറിയുന്നവയാണെങ്കിൽ നിങ്ങളുടെ ദഫ്തറിൽ എഴുതേണ്ടതില്ല നിങ്ങൾക്ക് അറിയാത്തതാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ ദഫ്തറിൽ എഴുതി വെക്കണേ മതാ വസ്വൽത നീ എപ്പോഴാണ് എത്തിയത് ഹൽ തനാവൽത നീ കഴിച്ചോ നീ ഭക്ഷണം കഴിച്ചോ എന്നാണ് ചോദിക്കുന്നത് അൽ ഫതൂറ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ഭക്ഷണം ഫതൂർ എന്താണ് രാവിലത്തെ ഭക്ഷണം മഅക ഉദാ നിന്റെ അടുത്ത് ലഞ്ച് ഉച്ചഭക്ഷണം ഉണ്ടോ നിന്റെ അടുത്ത് ലഞ്ച് ഉച്ചഭക്ഷണം ഉണ്ടോ അയ്ന നദ്ഹബു നമ്മൾ എവിടെ പോകും അവ്വലൻ ആദ്യം എല്ലാം മനസ്സിലായല്ലോ കൂട്ടുകാരെ നിങ്ങൾക്ക് അറിയുന്നവയാണെങ്കിൽ എഴുതേണ്ടതില്ല അറിയാത്ത കുട്ടികൾ നിർബന്ധമായും നിങ്ങളുടെ ദഫ്തറിൽ ഈ വാക്കർത്ഥങ്ങൾ എഴുതി വെക്കുമല്ലോ ഹാദയോമുന എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം കൂട്ടുകാരെ ലളിതമായ ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എളുപ്പം അതിൻ്റെ ഇജാബ ഉത്തരം കണ്ടെത്താൻ സാധിക്കും ചോദ്യത്തിന് നേരെ താഴെ രണ്ടോ മൂന്നോ ചോയ്സുകൾ നൽകിയിട്ടുണ്ട് അതിൽ നിന്ന് ശരിയായ ചോയ്സ് ഏതാണെന്ന് വെച്ചാൽ അത് നിങ്ങൾ തിരഞ്ഞെടുത്ത് ചോദ്യം എഴുതിയ ശേഷം ദഫ്തറിൽ ആ ഉത്തരം എഴുതി വെക്കുമല്ലോ സുആലുൽ അവ്വൽ ഒന്നാമത്തെ ചോദ്യം മൻ വസ്വല അവ്വലൻ ആരാണ് ആദ്യം എത്തിയത് രാഹുലും ജാബറും തമ്മിലുള്ള സംഭാഷണമായിരുന്നില്ലേ ബസ്സിലേക്ക് ആരാണ് ആദ്യമെത്തിയത് മൻ വസ്വല അവ്വലൻ ആദ്യം ആരാണ് എത്തിയത് രാഹുൽ ജാബിർ ഇവരിൽ ആരാണ് എത്തിയത് എന്ന് കൂട്ടുകാർ കണ്ടെത്തി എഴുതാമോ നമ്മുടെ പാഠഭാഗത്ത് വിശദമായി പറയുന്നുണ്ടല്ലേ മിൻ
അയിന തനാവലൽ ഫത്തൂർ, അവർ ബ്രേക്ക്ഫാസ്റ്റ് രാവിലത്തെ ഭക്ഷണം എവിടെ നിന്നാണ് കഴിച്ചത്? മിനൽ മദ്രസത്തി സ്കൂളിൽ വെച്ചാണോ കഴിച്ചത്? അതല്ല, മിനൽ ബൈത്ത് വീട്ടിൽ നിന്നാണോ കഴിച്ചത്? രാവിലെ അവർ വീട്ടിൽ നിന്നല്ലേ വരുന്നത്, അപ്പോൾ എവിടെ നിന്നായിരിക്കും അവരുടെ ബ്രേക്ക്ഫാസ്റ്റ് ഫത്തൂർ കഴിച്ചിരിക്കുക? കൂട്ടുകാരെ, ശരിയായ ഉത്തരം തെരഞ്ഞെടുത്ത് ചോദ്യത്തിന് താഴെ ദഫ്തറിൽ എഴുതി വെക്കുമല്ലോ. സ്വാലു സാലിസ്, മൂന്നാമത്തെ ചോദ്യം, ഹൽ ജാഅ ജാബിർ ബിൽ ഉദ, ജാബിർ ഉച്ചക്കുള്ള ഭക്ഷണവും കൊണ്ടാണോ വന്നത്? രാഹുൽ ചോദിക്കുന്നുണ്ടല്ലേ, മഅക ഉദ, നിന്റെ കയ്യിൽ ഉച്ചഭക്ഷണം ഉണ്ടോ എന്ന് ചോദിച്ചില്ലേ? ജാബിർ എന്താണ് അപ്പൊ ഉത്തരം പറഞ്ഞത്? അതെ, അപ്പൊ ജാബിറിന്റെ കയ്യിൽ ഉച്ചഭക്ഷണം ഉണ്ടായിരുന്നോ? നാം ഓർല, അതെ എന്നാണെങ്കിൽ നാം എന്നെഴുതാം, ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ ല എന്നും എഴുതുമല്ലോ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം, ഐന യദ്ഹബൂന, അവരെവിടേക്കാണ് പോകുന്നത്? ഊട്ടി ഊട്ടിയിലേക്കാണോ, കൊടൈക്കനാൽ കൊടൈക്കനാലിലേക്കാണോ? ഊട്ടി സുമ്മ കൊടൈക്കനാൽ, ആദ്യം ഊട്ടിയിലേക്ക് പിന്നെ കൊടൈക്കനാലിലേക്ക്, ഇതിലേത് ചോയ്സ് ആണ് ശരിയായത്? വളരെ സിമ്പിളല്ലേ ചോദ്യവും ഉത്തരങ്ങളുമൊക്കെ? നിങ്ങൾക്ക് ചോയ്സുമുണ്ട്, അതിൽ നിന്ന് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ദഫ്തറിൽ ഭംഗിയായി എഴുതി വെക്കാൻ ശ്രമിക്കുമല്ലോ. അഹിബായി, മാദാ ഫഹിംതും ഫീ ദർസിൽ യൗം, ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾക്ക് എന്തു മനസ്സിലായി? എന്താണ് മനസ്സിലായത്? ഹാദാ യൗമുന എന്ന ഹിവാറ് നമ്മൾ നന്നായി മനസ്സിലാക്കിയല്ലോ. അറബി നമ്മൾ പലതവണ വായിച്ചു, അതിൻ്റെ ആശയവും മനസ്സിലാക്കി. മാത്രമല്ല, നിങ്ങൾക്കറിയാത്ത വാക്കർത്ഥങ്ങൾ നിങ്ങളുടെ ദഫ്തറിലെല്ലാവരും എഴുതി വെച്ചല്ലോ. അതിൻ്റെ ഒരു കോപ്പി നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കണേ. അയച്ചു കൊടുക്കാൻ സാധിക്കാത്ത കുട്ടികൾ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എന്തായാലും എഴുതി വെക്കാൻ മറക്കരുത് കേട്ടോ. മാത്രമല്ല, അവസാനം നമ്മൾ നാല് ചോദ്യങ്ങൾ നമ്മുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു. അത് ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഈ പാഠം പൂർണ്ണമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. ആ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നിങ്ങളുടെ ദഫ്തറിൽ മനോഹരമായി എഴുതി സൂക്ഷിക്കുകയും കഴിയുമെങ്കിൽ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യണേ. ഇൻഷാല്ലാ അടുത്ത ദിവസം അല്ല, അൻഷിത്തത്തു ദിറാസിയ പഠന പ്രവർത്തനങ്ങൾ ഏതൊക്കെ പേജിലുള്ളതാണ്, 32 33 പേജുകളിലുള്ള പഠന പ്രവർത്തനങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അസ്സലാമു അലൈക്കും.